രാഹുൽ ഗാന്ധി. മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെയും സോണിയുടെയും മൂത്ത മകനായ രാഹുലിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടെന്ന ഒന്നായിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയം. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മുതുമുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടി ആരംഭിക്കുന്ന ചരിത്രമുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചവരായിരുന്നു രാഹുലിന്റെ അച്ഛനും മുത്തശ്ശിയും മുതുമുത്തച്ഛനും. എന്നിരുന്നാലും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള അയാളുടെ കടന്നുവരവ് 2004. തുടർച്ചയായി മൻമോഹൻ സിംഗ് 10 വർഷം നയിച്ച കേന്ദ്ര സർക്കാരിൽ ഭരണപക്ഷത്തെ ഒരു MP രാഹുൽ സഭയിലുണ്ടായിരുന്നു. അന്ന് 2004 ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ രാഹുൽ 390,179 വോട്ടുകൾ തേടിയാണ് ജയിക്കുന്നത്. 1980 രാഹുലിന്റെ പിതൃസഹോദരനായ സഞ്ജയ് ഗാന്ധിയാണ് അമേഠിയിൽ മത്സരിക്കാനെത്തുന്ന നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി. എന്നാൽ ആ വർഷം തന്നെ വിമാനാപകടത്തിൽ സഞ്ജയ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത വർഷം 1981 രാജീവ് ഗാന്ധി അമേഠിയിൽ നിന്നും ജനവിധി തേടുകയുണ്ടായി. 1991 തമിഴ് പുലികളാൽ കൊല്ലപ്പെടുന്നവരെ അമേഠിയുടെ MP പ്രധാനമന്ത്രി രാജീവായിരുന്നു. തുടർന്ന് 1998 BJP മണ്ഡലത്തിൽ നിന്നും ജയിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മണ്ഡലം തിരിച്ചുപിടിച്ചു. പിന്നീട് 2004 വരെ സോണിയായിരുന്നു അമേഠിയുടെ MP. 2004 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള അമേഠിയെ പ്രതിനിധീകരിക്കുന്ന 4-ാമത്തെ അംഗമായി രാഹുൽ പാർലമെന്റിലേക്ക് വണ്ടി കയറി. 2014 UPIയെ പരാജയപ്പെടുത്തി NDA അധികാരത്തിൽ വന്നപ്പോഴും അമേഠി രാഹുലിനെ തുണച്ചു. എന്നാൽ അധികാരമേറിയ മോദി സർക്കാർ കൂടുതൽ ശക്തമാവുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ അമേഠിയിലും കണ്ടു തുടങ്ങിയിരുന്നു. രാഷ്ട്രീയത്തിലെ നെപ്പോക്കിഡ് എന്ന കളിയാക്കൽ, അമ്മ സോണിയയുടെ ജന്മദേശം ഇറ്റലി ആയതുകൊണ്ട് രാഹുലിന്റെ പൗരത്വം പോലും പല കുറി ചോദ്യം ചെയ്തു എതിർപക്ഷം. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിലെ രാഷ്ട്രീയക്കാരുടെ പതിവ് രൂപഭാവ വേഷങ്ങളിൽ നിന്നും മാറി നടന്ന രാഹുലിനെ രാഷ്ട്രീയത്തിലേക്ക് നൂലുകെട്ടിയിറക്കിയ വെറുമൊരു മണ്ടനാണെന്ന് പോലുമുള്ള നരേറ്റീവുകൾ അനവധിയുണ്ടായി. പപ്പു എന്ന പേര് പോലും BJP രാഹുലിന് നൽകിയത് ഇവനൊരു നിർഗുണനാണെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയാനായിരുന്നു. ഒരേ സമയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തുകയെന്ന വലിയ ഉത്തരവാദിത്വത്തിനോടൊപ്പം വ്യക്തിപരമായ കളിയാക്കലുകളടക്കം വന്നു പതിച്ച കാലം അതിജീവിക്കുക രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നില്ല. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം BJP ജയിച്ച അമേഠിയും 2019 തുണച്ചേക്കില്ലെന്ന സൂചനകളെ തുടർന്നാണ് രാഹുൽ സുരക്ഷിതമായൊരു സീറ്റ് തേടിയിറങ്ങുന്നത്. അന്ന് രാഹുലിനെ ഇരു കൈയും നീട്ടി കേരളത്തിലെ കോൺഗ്രസുകാർ സ്വീകരിച്ചു. അങ്ങനെ 2009 രൂപീകരിക്കപ്പെട്ട, അതിനുശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ തുണച്ച വയനാട് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കാനിറങ്ങി. 2014 കേവലം 44 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിന് 2019 അത് 52 ഉയർത്താൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷവും കടന്ന് 302 സീറ്റുകൾ നേടിയതിൽ അമേഠിയും ഉണ്ടായിരുന്നു. സ്മൃതി ഇറാനിയോട് അന്ന് തോറ്റു മടങ്ങിയപ്പോൾ രാഹുലിനെ വയനാട് ചേർത്ത് പിടിച്ചു. കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന തിരക്കുകളിലേക്ക് മടങ്ങിയ രാഹുൽ വയനാടിന് വല്ലപ്പോഴും വിരുന്നിനെത്തുന്ന MP മാത്രമായി മാറി. 2019 മുതൽ 2024 വരെയുള്ള കാലത്ത് അയാൾക്ക് കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിനായി അണിനിരത്താൻ അത് സഹായകമായി. ഒടുവിൽ 2024 തിരഞ്ഞെടുപ്പിൽ വയനാടിനോടൊപ്പം തന്നെ രാഹുൽ റായ് ബറേലിയിലും മത്സരിക്കാനിറങ്ങി. മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയെയും മുത്തശ്ശി ഇന്ദിരയെയും അമ്മ സോണിയയെയും പല കുറി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച റായ് ബറേലി രാഹുലിനെയും തുണക്കുകയായിരുന്നു. സാമ്പത്തികമായും അല്ലാതെയും തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ നടപടികളെ അതിജീവിച്ച് 99 സീറ്റുകൾ കോൺഗ്രസും 232 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും നേടിയ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് രാഹുൽ ഏത് മണ്ഡലത്തിനെ കൈവിടുമെന്നായിരുന്നു. തകർച്ചയുടെ കാലത്ത് കൈവിടാതെ നിന്ന വയനാടിനേക്കാൾ ഇന്ത്യയുടെ വീണ്ടെടുക്കലിന് ഹിന്ദി ഹൃദയഭൂമിയിൽ നിലകൊള്ളേണ്ടതുണ്ടെന്ന ബോധ്യത്തിലൂന്നി റായ് ബറേലിയുടെ MP 18-ാമത് ലോക്സഭയിൽ രാഹുൽ ഉണ്ടാകും. ഹിന്ദുത്വ ആശയങ്ങളുടെ തേരോട്ടത്തിനൊടുവിൽ SPയും കോൺഗ്രസും തിരിച്ചെത്തുന്ന ഉത്തർപ്രദേശിനൊപ്പം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വളർത്താൻ ഉചിതമായ തീരുമാനം അതാണ് താനും.